എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതുകൂടാതെ ആ ഒരു പടത്തിന്റെ എൻഡിംഗിൽ സംഭവിച്ച ഒരു കാര്യത്തിന് ഒരു ഫുൾ ഫ്ലജ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണേ. സോ ഒബ്വിയസ്ലി അതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ നിങ്ങൾ പടം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് റൂയിൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒരു പ്രശ്നമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യാൻ തന്നെയാണ്. സോ ഞാൻ സ്പോയിലർ വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സ്പൈഡർമാൻ നോ വേ ഹോമിനകത്ത് നമുക്ക് രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ടോം ഹോളിയുടെ വെനത്തിനെ ആയിരുന്നു. വെനം MCU വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു സ്പെല്ല് റീകാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെനം തിരിച്ച് സോണി വേഴ്സിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിംബിയോട്ടിന്റെ ചെറിയൊരു ഭാഗം അവിടെ വീഴുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പടം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ടോം ഹോളൻഡ് പുതിയൊരു സ്പൈഡർമാന്റെ സ്യൂട്ടും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോം ഹാർഡി ഇല്ലെങ്കിൽ തന്നെ ആ ഒരു വെനം സിംബിയോട്ട് കറന്റ്ലി MCUവിനകത്ത് ഉണ്ട്. അതായത് വെനം MCUയിലുണ്ട്, പക്ഷേ ടോം ഹാർഡിയുടെ വെനം കറന്റ്ലി സോണിവേഴ്സിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്കത് പോസ്റ്റ് ക്രെഡിറ്റ് സീനേക്കാളും കുറച്ചുകൂടി കൂടുതൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഒരു ടീസറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് ഒബ്വിയസ്ലി വാൻഡിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനകത്തുള്ള പല ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കിടിലനായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾ വാട്ട് ഇഫ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തുള്ള എപ്പിസോഡ് 4 ആണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് എപ്പിസോഡും കൂടി തന്നെയായിരുന്നു. കാരണം അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്റ്റോറി തന്നെയായിരുന്നു. നമ്മൾ അതിനകത്ത് ആ ഒരു ഈവൽ ഡോക്ടർ സ്ട്രേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി ഫിലിമിനകത്ത് നമുക്ക് ഈവൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ കിട്ടാൻ പോകണം. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിന് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വെർഷനെ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ആ ഒരു ടീസർ എൻഡും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റീസെന്റ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ട്രെയിലർ ലീക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ കുറിച്ച് ഒരു ബ്രേക്ക് ഡൗൺ ഫുൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് തന്നെയായിരിക്കും. ആൻഡ് കറന്റ്ലി പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ പടത്തിന്റെ എൻഡിങ്ങിനകത്ത് വീണ്ടും എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് വിൽ റിട്ടേൺ എന്ന് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീസാണ് ഈ ഒരു പോസ്റ്റൽ സീനിൽ കൂടി നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ രണ്ട് പോസ്റ്റൽ സീനിനകത്ത് ഏത് പോസ്റ്റൽ സീനായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതുകൂടാതെ നിങ്ങൾ വെനത്തിന്റെ മൂന്നാമത്തെ ഫിലിമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതോ നിങ്ങൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് എന്താണെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും. അത് കൂടാതെ തന്നെ നമ്മൾ എന്താണെങ്കിലും നാളെ ചിലപ്പോൾ പുഷ്പയുടെ റിവ്യൂ ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ എന്താണെങ്കിലും ആ ഒരു ഫിലിം വാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് തന്നെ. സോ ഇത് തന്നെയാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് വീഡിയോയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ഓരോരുത്തരും സ്പൈഡർമാൻ നോ വേ ഹോം കണ്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പടത്തിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ചു.